എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്ത് ചിത്രം വരയ്ക്കാൻ വേണ്ടി സാധാരണ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അത് എങ്ങനെയാണ് വളരെ ഈസിയായി ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചൊരു വീഡിയോ ആണിത്. സാധാരണയായി എസ് എൽ സി എക്സാമിന് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിത്രം വരയ്ക്കാൻ വേണ്ടി മാത്രം ചോദിക്കാറുണ്ട്. 1 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 1 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 1 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നിങ്ങനെ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഉറപ്പായും ചിത്രം വരയ്ക്കുവാൻ വേണ്ടി മാത്രം ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെ വളരെ ഈസിയായി മേടിക്കാമെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ യൂണിറ്റായ സർക്കിൾസ് എന്ന പാഠത്തിൽ നിന്നും 3 4 ചിത്രങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിൽ നിന്നും ഉറപ്പായിട്ടും ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇതിലെ ഏതെങ്കിലും ചിത്രം നമ്മുടെ എസ് എൽ സി പരീക്ഷയിൽ സാധാരണ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ് വളരെ ഈസിയായി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ഒരു പരിവർത്തം വരയ്ക്കാൻ വേണ്ടി സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ തുല്യ പരപ്പോളം ഉള്ള ഒരു സ്ക്വയർ, ഒരു സമചതുരം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ചതുരം വരച്ച്, ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിന് തുല്യ പരപ്പോളം ഉള്ള മറ്റൊരു റെക്റ്റാങ്കിൾ, വേറൊരു നീളത്തിലുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട്, ഒരു ത്രികോണം വരച്ചിട്ട് അതിന് തുല്യ പരപ്പോളം ഉള്ള മറ്റൊരു സമചതുരം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചതുരത്തിന് തുല്യ പരപ്പുളമുള്ള സമചതുരം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2020 കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷയിൽ നടന്ന ഒരു ക്വസ്റ്റ്യനാണ്. 4 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിന് തുല്യ പരപ്പുളമുള്ള സമചതുരം വരയ്ക്കുക. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത് 2 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ദ സെയിം ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അടുത്തത് ഈ പാഠത്തിലെ മറ്റൊരു നിർമ്മിതിയാണ് റെക്റ്റാങ്കിൾ ടു സ്ക്വയർ, അതായത് ഒരു ചതുരം നിർമ്മിച്ചിട്ട് അതിന് തുല്യ പരപ്പുളമുള്ള ഒരു സമചതുരം, ഒരു ചതുരത്തിന് തുല്യ പരപ്പുളമുള്ള സമചതുരം എങ്ങനെ നിർമ്മിക്കാൻ. 2020 കഴിഞ്ഞ വർഷം ആദ്യം നടന്ന പരീക്ഷയെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത് 2 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ദ സെയിം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അത് 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ഉള്ള ഒരു ചതുരമാണ് ആദ്യം വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ തുല്യ പരപ്പുളമുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ ചതുരം നമുക്ക് വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. സ്കെയിൽ ഉപയോഗിച്ച് ഒരു 4 സെൻറ്റിമീറ്റർ അളന്ന് വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ആയിട്ട് അളന്ന് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് വരയ്ക്കണം. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ഇതിന്റെ തുല്യ പരപ്പുളമുള്ള സമചതുരമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അത് എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ചതുരം വരച്ച് വയ്ക്കും. ഇനി ചതുരത്തിന്റെ ഈ വീതി 2 സെൻറ്റിമീറ്റർ, അത് നമ്മൾ ഇവിടുന്ന് അളന്നിട്ട് ആ ദൂരം ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അതായത് 2 സെൻറ്റിമീറ്റർ നമ്മൾ ഈ നീളത്തിൻ്റെ കൂടെ ഈ വീതിയായ 2 സെൻറ്റിമീറ്റർ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അപ്പം ഇതിന് വേണം നമുക്ക് പേര് കൊടുക്കുക. ഇത് എ, ഇത് ബി. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇതിന്റെ മധ്യബിന്ദു കാണണം. എ ബിയുടെ മധ്യബിന്ദു കാണണം. മധ്യബിന്ദു കാണാൻ പല മാർഗമുണ്ട്. നമുക്കിവിടെ പല അളവാണെങ്കിൽ നമുക്ക് ഇതിപ്പം 6 പകുതി 3 നമുക്ക് അറിയാം. ചില അളവുകൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ലംബസമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അത് നമുക്ക് കോമസ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. കോമസ് ഇവിടെ ഈ ഒരു എയിൽ കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചാവം വരയ്ക്കുക, താഴെ ചാവം വരയ്ക്കുക. അതുപോലെ തന്നെ ബിയിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ചാവം വരയ്ക്കുക, ഇവിടെ ഒരു ചാവം വരയ്ക്കുക. കോമസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഈ 2 വരകൾ തമ്മിൽ യോജിപ്പിക്കുക, ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മധ്യബിന്ദു കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ സമഭാജി. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ഇതിൻ്റെ സമഭാജി കിട്ടും. അപ്പം ഇത് കേന്ദ്രമാക്കി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഓ എന്ന് പേര് കൊടുക്കാം. ആ ഓ കേന്ദ്രമാക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഓ കേന്ദ്രമാക്കിയിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ഇവിടുന്ന് ഒ എ ആരമാക്കി എടുക്കുക. ഒ എ ആരമായി എടുത്ത് ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരച്ചിരിക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുക. കോമ്പസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ പകുതിയായി. ഇനി നമുക്ക് ഇതിൽ ചെറിയ കാര്യങ്ങളുള്ളൂ. ഇതിൻ്റെ ഈ സ്ക്വയർ കിട്ടാൻ വേണ്ടി ഈ ലെന്ത്, ഇവിടുന്നുള്ള ഈ ലെന്ത് ഇങ്ങോട്ട് നീട്ടി ഈ സർക്കിളെ, അർദ്ധവൃത്തത്തെ മുട്ടിക്കുക. ഈ ദൂരം അളന്നെടുക്കുക. ഈ ദൂരം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ വര, ഈ ദൂരം കോമ്പസ് നമുക്ക് ഈ ദൂരം നമുക്ക് വേണമെങ്കിൽ അളന്നെടുത്തിട്ട്
ആ അളവ് ഇവിടെ നമുക്ക് ഒരു ചാവം വരച്ചിട്ട് ഈ വര സ്ക്വയർ ഉപയോഗിച്ച് ഇത് നീട്ടി വരയ്ക്കാം. അപ്പൊ നമുക്ക് ഈ ഇവിടെ ഒരു ദൂരം കിട്ടും. അത് തന്നെ നമുക്ക് ഈ അളവ് തന്നെ നമുക്ക് മേലിലേക്ക് പോകാൻ ഉപയോഗിച്ച് ഇവിടെ ഒരു ചാവം വരയ്ക്കാം, ഇവിടെ നിന്ന് ഒരു ചാവം വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ നാലാമത്തെ മൂലം കിട്ടി. ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക, ഇതായിരിക്കും സ്ക്വയർ. ഇതിന് നമുക്ക് ഒരു പേര് കൊടുക്കാം, പി ക്യു ആർ എസ്. പി ക്യു ആർ എസ് എന്ന് കൊടുക്കുക. ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൂടെ കൊടുക്കാം. പി ക്യു ആർ എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിനും അപ്പൊ നമ്മുടെ ഇത് ചതുരമാണ്, ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സ്ക്വയർ കിട്ടി, സമചതുരം കിട്ടി. എന്നിട്ട് അതെടുത്ത് എഴുതിയാൽ മതി. ഈ 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വശങ്ങളുള്ള ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരമാണ് സമചതുരം പി ക്യു ആർ എസ് എന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ മതി. അത് കഴിയും. ഇതേപോലെ തന്നെ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കുക, ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. ഇവിടെ മുമ്പത്തെ ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യന് നീളവും വീതിയും തന്നു, ഇവിടെ അത് തന്നിട്ടില്ല. 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവും, അപ്പം പരപ്പളവ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതും മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. 12 സെന്റിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ നീളവും വീതിയാക്കി മാറ്റണം. 12 ഘടകങ്ങൾ നോക്കിയാൽ മതി. 12 ഘടകങ്ങൾ 4, 3 ഉണ്ട്, 6, 2 ഉണ്ട്, 12, 1 ഉണ്ട്. ഏതെങ്കിലും 2 ഘടകങ്ങൾ, അത് രണ്ടും കൂടെ തമ്മിൽ കുണിയും 12 കിട്ടണം. നമുക്ക് വരയ്ക്കാൻ എളുപ്പം 4, 3 ആണ്. അപ്പം 4, 3 നീളവും വീതിയായിട്ട് എടുത്ത് നമുക്ക് ചതുരം വരച്ചിട്ട് മുമ്പേ വരച്ച പോലെ തന്നെ സമചതുരത്തിലേക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾക്കായി ചാനൽ ഷെയർ ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. Thank you very much.